നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നല്ല സുന്ദരനായ ഒരു പൂച്ചക്കണ്ണനാണ്. പൂച്ചക്കണ്ണന്മാരായിട്ടുള്ള നടന്മാരും നമ്മുടെ മലയാളത്തിൽ വളരെ കുറവാണല്ലേ. വിനീതിനെയൊക്കെ ഓർമ്മ വരും, ഡയറക്ടർ വിനീത്, ആക്ടർ കം ഡയറക്ടർ വിനീത് ഒക്കെ ഉണ്ട്. പെൺകുട്ടികൾക്കാണേലും ആൺകുട്ടികൾക്കാണേലും ഈ പൂച്ചക്കണ്ണൻ ഒരു ഭയങ്കര പ്രത്യേകതയാണ്. അവർ എപ്പോഴും നോട്ടബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് എൻ്റെ കൂടെ ഇരിക്കുന്നയാള് പത്മരാജ്. പത്മരാജിനെ എല്ലാവർക്കും അറിയായിരിക്കും, ഫേസിൻ്റെ ഒരു അതെ അച്ഛൻ്റെ ഛായ ശരിക്കും മനസ്സിലാകുന്നുണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ട നടൻ രതീഷിൻ്റെ മോനാണ് പത്മരാജ് രതീഷ്. അപ്പോൾ സിനിമയിലേക്ക് ഒത്തിരി ഒത്തിരി സിനിമകളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ പോലെ തന്നെ നമ്മളുടെ എല്ലാം ഹൃദയത്തിലേക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ ചേക്കേറുകയാണ് അല്ലേ, പല പല ക്യാരക്ടറുകളിലൂടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പത്മരാജനെ പരിചയപ്പെടുന്നത് നമ്മുടെ ആദ്യത്തെ പടം ഫയർമാനാണ് അല്ലേ. ഓക്കെ, ഫയർമാനു ശേഷം പിന്നെ അച്ഛാദിൻ. രണ്ട് സിനിമകളും മമ്മൂക്കയുടെ സിനിമകളായിരുന്നു. അതിനുശേഷം ഇനിയും മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ ഇപ്പം ഇരിക്കുന്ന സിനിമയുടെ കാര്യം പറയാം അല്ലേ. യെസ്, കാവൽ. കാവൽ എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും സുരേഷ് ഏട്ടൻ്റെ പടമാണ്, സുരേഷ് ഗോപി. പ്രത്യേകിച്ച് പത്മരാജന് സുരേഷ് ഗോപി സുരേഷ് അങ്കിളാണ്, ഫാമിലിയാണ്. പല പല കാരണങ്ങൾ കൊണ്ട് അടുപ്പമുള്ള ആൾക്കാരാണ് അല്ലേ. അച്ഛനായിട്ടുള്ള ബന്ധവും പിന്നെ അച്ഛൻ പോയതിന് ശേഷവും ഞങ്ങളുടെ റിലേഷൻഷിപ്പും അത് ഇന്ന് വരെ എനിക്ക് കൂടുതലും ആക്ടർ എന്നതിനെക്കാട്ടിലും ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലിയായിട്ട് കാണുന്നത്. അപ്പോ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു, പക്ഷേ ഈ അങ്കിളിന്റെ കൂടെ അഭിനയിക്കുന്നത് അതിന്റെ ഒരു ഒരു ത്രില് ഉണ്ടാവും അല്ലേ. ഭയങ്കര ത്രില്ലായിരുന്നു. അതെ, ഞാൻ ശരിക്കും സുരേഷ് ഗോപി അങ്കിളുടെ കൂടെ അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് തന്നെ നടക്കും എന്നുള്ളത് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ ആഗ്രഹം മനസ്സിലുണ്ടായിട്ട് എന്തുകൊണ്ട് സുരേഷ് ഗോപിയോട് പറഞ്ഞില്ല ഇതിനു മുമ്പേ തന്നെ? സുരേഷ് ഗോപി അങ്കിളുടെ അടുത്ത് അങ്ങനത്തെ ഒരു ഇന്ററാക്ഷൻ ആയിട്ട് ഇരുന്നിട്ടില്ല. കൂടുതലും അവിടെ പോകുമ്പോൾ വീട്ടിലെ കാര്യങ്ങളും എല്ലാം അന്വേഷിച്ച് അങ്ങനത്തെ ഒരു ഇന്ററാക്ഷൻ ആയിരുന്നു കൂടുതലും. മൂവിയിലുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അങ്കിളുടെ കൂടെ അഭിനയിക്കണമെന്നുള്ള ഇൻട്രസ്റ്റ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സുരേഷ് ഗോപി അങ്കിളുടെ അടുത്ത്. ഫയർമാൻ അഭിനയിക്കാൻ പോകുമ്പോഴും ഞാൻ സുരേഷ് ഗോപി അങ്കിളിനെ പോയി കണ്ടിട്ട് ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. അപ്പൊ ഞാൻ അങ്കിളുടെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും അങ്കിളുടെ കൂടെ എനിക്ക് അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിയലി ലക്കി, അതിപ്പോ ഇത്രയും പെട്ടെന്ന് തന്നെ. താങ്ക്സ് ടു നിതിൻ ചേട്ടൻ, ജോബി സാർ. അപ്പോ അങ്കിളിനുപരി അങ്കിളായിട്ട് കാണുന്ന ഒരാളിൽ നിന്ന് കൂടെ അഭിനയിക്കുമ്പോൾ ഒരു നടനാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. ആ നടനെയും അങ്കിളിനെയും ഒന്ന് ഡിവൈഡ് ചെയ്ത് പറഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് രണ്ടും ഒരേപോലെയാ തോന്നിയ അങ്കിള്. ഞാൻ അവിടെ പോയാലും അങ്കിളുടെ അടുത്ത് ഭയങ്കര കാമായിട്ടൊക്കെ നിൽക്കത്തുള്ളൂ. ഇവിടെ അത് തന്നെയായിരുന്നു. എനിക്ക് ഇനിഷ്യലി ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി അങ്കിളുടെ അടുത്ത് ഡയലോഗ് പറയാനെല്ലാം. നല്ല രീതിക്ക് ഞാൻ തെറ്റിച്ചു, പക്ഷെ അതെല്ലാം സുരേഷ് ഗോപി അങ്കിൾ എനിക്ക് ഭയങ്കര കാമായിട്ട് എനിക്കത് തിരുത്തി തന്നു. മോഡുലേഷൻ വരെ ഇതിങ്ങനെ പറഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു തന്നപ്പോഴത്തേക്ക് അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ആയി. എനിക്ക് ആ ഒരു ഓക്കെ, ആ ഒരു അഫക്ഷൻ വന്നപ്പോഴത്തേക്ക് ഫൈൻ ഓക്കെ. ഓക്കെ, അപ്പൊ ഈ കാവൽ എന്ന് പറയുന്ന സിനിമയില് എന്താണ് ക്യാരക്ടർ? ഞാനിതിലൊരു പള്ളിയിലച്ഛനായിട്ട് പക്ഷേ അത് ഞാൻ അവിടെ പള്ളിയിൽ അച്ഛൻ വേഷമൊക്കെ ഇട്ടിരുന്നപ്പോഴത്തേക്ക് എല്ലാരും പറഞ്ഞു ഇത് കൊള്ളാം, ഇങ്ങോട്ട് ഇത് ചെയ്യണം. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇനിയിപ്പോ സിനിമയില്ലെങ്കിലും വേറെ ഒരു പ്രൊഫഷൻ ആവാന്നല്ലേ. ഓക്കെ, അത്രയും മുടിയൊക്കെ ഇല്ലല്ലോ, കഷണ്ടി ഒക്കെ ആണല്ലോ. അപ്പൊ തൊപ്പിയുള്ള അച്ഛനാണോ? ഓക്കെ. അപ്പൊ വില്ലൻ ക്യാരക്ടറായിട്ടൊക്കെയാണ് നമ്മുടെ ഫയർമാനിലും കാര്യങ്ങളിലും ഒക്കെ വന്നത്. അതിനുശേഷം വളരെ സാധുവായിട്ടുള്ള അച്ഛനാണോ? കുഴപ്പക്കാരനല്ല, നല്ലൊരു അച്ഛനാണല്ലേ. അപ്പൊ എത്രമാത്രം സുരേഷ് ഗോപിയുമായിട്ട് ഇതില് സ്ക്രീൻ ഷെയറിംഗ് ഉണ്ട്? അധികം ഇല്ല ചേച്ചി, പക്ഷെ ഉള്ള സീൻസ് ഒക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള സീൻസ്. അതേപോലെ രഞ്ജിപ്പണിക്കർ അങ്കിളുടെ കൂടെ ആയാലും എനിക്ക് ഇവർ തമ്മിൽ മാത്രമേ ഉള്ളൂ എനിക്ക് കോമ്പിനേഷൻ. ഉള്ള സീൻസ് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള സീൻസ്. ശരിക്കും പറഞ്ഞാല് ഈ ഒരു സിനിമ ഒരു അറിഞ്ഞുകൊണ്ട് നിതിൻ പത്മരാജിനെ ഒക്കെ കാസ്റ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നല്ലേ. കമ്മീഷണറിലെ അച്ഛനുണ്ട്, രഞ്ജേട്ടനുണ്ട്, രാജൻ പി ദേവ് ഉണ്ട്, അദ്ദേഹത്തിന്റെ മോൻ ഈ സിനിമയിലുണ്ട്, നിങ്ങളും ഈ സിനിമയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിതിൻ അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടായിരുന്നു? ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോഴാണ് രഞ്ജിപ്പണിക്കർ അങ്കിളും നേരത്തെ അഭിനയിക്കാനുള്ള ഇതില്ലായിരുന്നു, പെട്ടെന്നാണ് അഭിനയിക്കുന്നത് അല്ലേ. എന്തായാലും ഒരു കോയിൻസിഡൻസ് എന്നുള്ള രീതിയിൽ അങ്ങനെ കൂടെ വർക്ക് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് സിനിമകളിലേക്ക് പോകുമ്പോഴത്തേക്ക് അച്ഛന്റെ കൂടെ സെറ്റിലൊക്കെ വല്ലതൊക്കെ പോയിട്ടുണ്ട്? അച്ഛന്റെ കൂടെ പോയിട്ടുള്ളത് കമ്മീഷണറുടെ ലൊക്കേഷൻ. സുരേഷ് അങ്കിളിന്റെ സെറ്റിലാണ് ആദ്യമായിട്ട് പോകണല്ലേ. ഓക്കെ, അന്നത്തെ അവർ
എക്സ്പീരിയൻസ് ഇങ്ങനെ കണ്ടപ്പോ പെട്ടെന്ന് അതൊക്കെയാണോ സിനിമയിലേക്ക് വരാൻ തോന്നിയത്? ആ ശരിക്കും എനിക്ക് കമ്മീഷണർ ആണ് എനിക്ക് സിനിമയിലോട്ട് വരണമെന്നുള്ള ഒരു ആഗ്രഹം വരുന്നത് കമ്മീഷണർ മൂവിയിൽ കൂടിയാണ്. അതിൽ അച്ഛന്റെ മോഹൻ തോമസ് എന്നുള്ള ക്യാരക്ടറും അത് കണ്ടിട്ടാണ് എനിക്ക്, ബിക്കോസ് ആ ടൈമിൽ അച്ഛൻ എന്റെ അടുത്ത് അഭിനയിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞ ചെറുപ്പമായിരുന്നു, അഭിനയിക്കണം എന്നുള്ളതൊക്കെ അച്ഛൻ പറഞ്ഞ ഓർമ്മകളുണ്ട്. മൂവി ആയിട്ട് ഞാൻ കാണുന്നത് അച്ഛനെ ഒരു ആക്ടറായിട്ട് കാണുന്നത് കമ്മീഷണർ. ആ ഒരു ഇമ്പാക്ട് ആണ് എനിക്ക് പിന്നെ ആക്ടർ ആവണം, അതും വില്ലൻ ആവണം എന്നുള്ളത്. വില്ലൻ ആവണമെന്നായിരുന്നു ആദ്യമേ ആഗ്രഹം? അത് ശരി. അപ്പൊ പിന്നെ വില്ലൻ ആക്കിയാലും നമുക്ക് തെറ്റൊന്നും പറയാനില്ല അല്ലെ? ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ലുക്ക് കണ്ടിട്ടുള്ള പ്രത്യേകത വില്ലൻ ആണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ നിനക്ക് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചേഞ്ച് അല്ലെങ്കിൽ ഒരു വേറൊരു രൂപത്തിലേക്ക് മാറാം വില്ലൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ അടുത്ത് കുറെ പേർ പറയുന്നത് കോമഡി റോൾ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിഫറെന്റ്, ആരും പ്രതീക്ഷിക്കാത്തത് അല്ലെ? ഓക്കെ, കോമഡിയൊക്കെ പറയോ വീട്ടില്? ഫ്രണ്ട്സിന്റെ അടുത്തായിരിക്കും. ചേച്ചി ഇപ്പം ഒരാള് അഭിനയം അല്ലെ, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഒന്നിലേക്ക് വന്നില്ലല്ലോ, വരാൻ വല്ല ചാൻസ് ഉണ്ടോ? ഇല്ല, എനിക്ക് അറിയത്തില്ല, അങ്ങനെ വല്ല ഐഡിയ ഉണ്ടോ ഇപ്പൊ തൽക്കാലം ഇല്ല. ഇല്ല, കൊച്ചൊക്കെ. ഓക്കെ, അപ്പോ സുരേഷങ്കളുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, സെയിം ടൈം നിങ്ങളുടെ ഒക്കെ തന്നെ ഒരു ജനറേഷൻ എന്നുള്ള രീതിയിൽ കുറെ പുതിയ ആക്ടേഴ്സ് ഉണ്ട് ഈ ജനറേഷനിലുള്ളവരുണ്ട്. അപ്പൊ നിതിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, കസബ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു, അത് വളരെ ഹിറ്റായിരുന്നു. അപ്പൊ കസബയ്ക്ക് ശേഷമുള്ള നിതിന്റെ ഒരു ഇതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിലും അപ്പുറത്തേക്ക് നിൽക്കേണ്ടി വരും സിനിമ അല്ലെ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നിതിനുമായിട്ടുള്ള ഒരു വർക്ക്, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ടായിരുന്നു? നിതിൻ ചേട്ടനായിട്ട് ശരിക്കും നിതിൻ ചേട്ടനെ ഞാൻ ഈ പടം പ്രീ പ്രൊഡക്ഷനിൽ പോയി മീറ്റ് ചെയ്തപ്പോ തന്നെ എനിക്ക് നിതിൻ ചേട്ടനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവരെ കുറിച്ച് ഒരു അത് കംപ്ലീറ്റ് ആയിട്ട് നിതിൻ ചേട്ടൻ ബ്രേക്ക് ചെയ്ത് തന്നു. ഞങ്ങൾ കുറെ നിതിൻ ചേട്ടൻ ചെന്നൈയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു കോമൺ ആയിട്ട് ഷെയർ ചെയ്യാൻ, അങ്ങനെയൊക്കെ ഷെയർ ചെയ്തു. സോ ഇ മേഡ് മീ വെരി കംഫർട്ടബിൾ. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, ചേട്ടാ എനിക്ക് സുരേഷ് ഗോപി അങ്കിളുടെ ഫ്രണ്ടിൽ ഞാൻ അത് ആദ്യമേ പറഞ്ഞു, എനിക്ക് ഡയലോഗ് പറയുമ്പോൾ ഉറപ്പായിട്ട് എനിക്ക് പ്രശ്നമാണ്. നിതിൻ ചേട്ടൻ പറഞ്ഞാൽ ഒന്നും കുഴപ്പമില്ലടാ, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവിടെ പോകുമ്പോഴും എനിക്ക് സീനിന് മുമ്പ് തന്നെ നിതിൻ ചേട്ടൻ എനിക്ക് ഒന്ന് ഫുൾ വായിച്ചു തരും, ഇത് നീ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ പറയും. സോ ഭയങ്കര ഈസി ആയിരുന്നു, എനിക്കൊരു ബ്രദർലി ഫീലിംഗ് ആണ് നിതിൻ ചേട്ടൻ്റെ. എങ്ങനെയായിരുന്നു ഈ സാധാരണ അങ്ങ് നീണ്ട ഡയലോഗുകളാണല്ലോ വരിക, പത്മരാജൻ എങ്ങനെയുള്ള ഡയലോഗുകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്? കടുകട്ടി വല്ലോണ്ടോ അച്ഛന്റെ പോലെ മോനും ഇട്ടിട്ടുണ്ടോ? ഓക്കെ, സുരേഷങ്ങളുടെ എന്തെങ്കിലും ഇതുപോലുള്ള കമ്മീഷണറിലെ പോലെ അല്ലെങ്കിൽ അച്ഛന്റെ എന്തെങ്കിലും ഒക്കെ ഡയലോഗുകളൊക്കെ പഠിച്ചോ അല്ലെങ്കിൽ പറഞ്ഞൊക്കെ നോക്കിയിട്ടുണ്ടോ പണ്ട്? ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇനി അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് അവരൊക്കെ നല്ല രീതിക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മളത് പറഞ്ഞ് കൊളവാക്കണ്ടല്ലേ. ഓക്കെ, അപ്പോ കാവലില് മറ്റ് ആക്ടേഴ്സ് മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്, മറ്റ് സ്ക്രീൻ ഷെയറിംഗ് മറ്റ് ആരൊക്കെ കൂടെ ഉണ്ട്? എനിക്ക് ഞാൻ പറഞ്ഞു കൂടുതലും ഞാൻ സുരേഷ് ഗോപി സുരേഷേട്ടന്റെ കൂടെയാണ്, രഞ്ജി പണിക്കർ അങ്കിളുമായിട്ടായിരുന്നു. രഞ്ജിട്ടിന്റെ എന്താണ് ക്യാരക്ടർ അതിനകത്ത്? രഞ്ജി പണിക്കർ അങ്കിൾ അതില് സുരേഷ് ഗോപി അങ്കിളും ഇവരും പഴയ ഫ്രണ്ട്സ് ആയിട്ടാണ്, അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറി. രണ്ട് കാലഘട്ടം പഴയ ഇതില് ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കാലഘട്ടം. അപ്പൊ ആദ്യമായിട്ട് സുരേഷങ്കലിന്റെ കൂടെ അഭിനയിച്ചു, പക്ഷെ അതിനു മുമ്പ് ഗോകുൽ സുരേഷിന്റെ കൂടെ ഒരു സിനിമ വന്നില്ലേ, സൂത്രക്കാരൻ അല്ലേ? എങ്ങനെയാണ് ഗോകുൽ സുരേഷായിട്ടൊക്കെ നിങ്ങൾക്ക് ഫാമിലി ഭയങ്കര ഇതായതുകൊണ്ട് നല്ല അടുപ്പുണ്ടാവും അല്ലേ? ഇടയ്ക്ക് മീറ്റ് ചെയ്യാറുള്ളത് ഗോകുൽ ഫ്ലാറ്റിലോട്ട് വരും, അങ്ങോട്ട് പോകും. ഗൂഗിൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ പത്മരാജ് വന്നില്ലേ? ആ ഒരു റിലേഷൻഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ. ലൊക്കേഷനിലായാലും അതുപോലെ തന്നെയായിരുന്നു, ഡെയിലി മൂവി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ തൊടുപുഴയിലായിരുന്നു ഷൂട്ട്, ഫുൾ എവിടെയൊക്കെ ഹോട്ടൽ ഏതൊക്കെയാ നല്ല ഫുഡ് എന്ന് വെച്ചാൽ എല്ലാം ഫുഡും കഴിച്ച് പാട്ടും പാടി നടക്കുകയായിരുന്നു. ഇപ്പം ഏതായാലും പാപ്പലിന് അച്ഛനും മോനും അഭിനയിക്കുന്നുണ്ട്, അങ്ങനെ സിനിമകളുടെ ഒരു ഒഴുക്ക് വരുന്നുണ്ട്. ഇനി ഏതായാലും ഈ കോവിഡ് സമയത്തൊക്കെ എന്ത് ചെയ്യായിരുന്നു? കോവിഡ് സമയത്ത് എനിക്ക് സിനിമകളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു വെച്ചാൽ, ഞാൻ ശരിക്കും ഊട്ടി കോത്തിഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അപ്പൊ അവിടെ എനിക്കൊരു ഹോം സ്റ്റേയും പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ ഒരു 7 months ഒന്നുമില്ലാലും പിടിച്ച് നിൽക്കും നമ്മള് അല്ലേ. അപ്പൊ ഇനി നെക്സ്റ്റ് ഈ കാവൽ എന്ന് പറയുന്ന ഈ മാസ സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു സിനിമ വരുന്നുണ്ട്, അത് അല്ലേ? നിവിൻ പോളിയുടെ കൂടെ. നിവിൻ പോളി ചേട്ടനും ആസിഫലിയും ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന പോളി ജൂനിയർ
സുരേഷേട്ടന്റെ സ്വഭാവത്തിനുള്ള ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയിട്ടുള്ളത്. സുരേഷ് ഗോപി അങ്കിളുടെ ആ ഒരു ക്യാരക്ടറിനും പേഴ്സണാലിറ്റിക്കുള്ള ശരിക്കും അതിനുള്ള ഒരു സ്റ്റോറിയാണ്. ആൾക്കാർ അത് അത്രയ്ക്ക് മാത്രം എൻജോയ് ചെയ്ത് കാണും. ആൾക്കാർ എന്തുകൊണ്ട് സുരേഷ് ഗോപി അങ്കിളിനെ ഇഷ്ടപ്പെടുന്നു ആ എലമെന്റ്സ് എല്ലാം ഈ മൂവിയിലുണ്ട്, സ്റ്റോറിയിലുണ്ട്. സുരേഷ് ഗോപി ആസ് എൻ ആക്ടർ, പിന്നെ ഒരു അങ്കിൾ, പിന്നെ ഒരു പൊളിറ്റീഷ്യൻ അല്ലേ, ഈ മൂന്ന് ലെവലിലും നമ്മൾ കാണുന്നുണ്ട് പത്മരാജെന്ന് പറയാം. ഈ മൂന്ന് ലെവലും ഇങ്ങനെ മൂന്ന് ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏതിലായിരിക്കും പത്മരാജ് ചൂസ് ചെയ്യുക? അങ്കിൾ ആണല്ലേ മമ്മൂട്ടി, അതുപോലെ സുരേഷ് ഗോപി, ഇനി ആരായിരിക്കും ലാലേട്ടൻ? ലാലേട്ടനുമായിട്ട് എന്താ സിനിമ? ലാലേട്ടനായിട്ട് ചെയ്യണം ചേച്ചി, ഹോപ്ഫുള്ളി. സുരേഷ് ഗോപി അങ്കിളുടെ കൂടെ മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പറ്റിയ പോലെ തന്നെ ലാലേട്ടൻ കൂടെ ഞാൻ ഒരു പടം ചെയ്തായിരുന്നു 1970 എന്ന് പറഞ്ഞത്. പക്ഷെ അതൊരു ചെറിയ ചെറിയ കോമ്പിനേഷൻ സീൻ മാത്രമേ ഉള്ളായിരുന്നു. മേജർ റിസാൻ്റെ പടം 1971. ഓക്കേ ഓക്കേ ഓക്കേ. ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതാണ് എന്റെ. അപ്പോ വെയിറ്റ് ചെയ്യാണ് അല്ലേ, നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ. താങ്ക് യു.